Welcome all, this is Reshma from Department of Computer Application, Don Bosco College, Kottayam. Last class, we have closure of relations. We have reflexive closure, symmetric closure, transitive closure relations. We have explained it. Transitive closure is the relation based on the theorem. The statement of the theorem is that R be a relation on a set A, then R infinity is the transitive closure of R. R എന്ന് പറയുന്ന A എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ള റിലേഷൻ ആണ് R എങ്കിൽ R ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ റിലേഷൻ ആയിരിക്കും എന്ത് ട്രാൻസിറ്റീവ് ക്ലോഷർ ഓഫ് R എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് R ഇൻഫിനിറ്റി ഈസ് ദ സ്മോളസ്റ്റ് റിലേഷൻ ദാറ്റ് സ്മോളസ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് R. സോ അതെങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. സോ ആ എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ആർ ഇൻഫിനിറ്റി ഈസ് ദ സ്മോളസ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ആർ. അതാണല്ലോ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർ ഇൻഫിനിറ്റി ഈസ് ദ ട്രാൻസിറ്റീവ് ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്, ആർ ഇൻഫിനിറ്റി ഈസ് ദ ട്രാൻസിറ്റീവ് റിലേഷൻ കണ്ടെയ്നിങ് ആർ ആൻഡ് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ കണ്ടെയ്നിങ് ആർ. ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്യണം. അതുകൂടാതെ ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോളസ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം, ആർ ഇൻഫിനിറ്റി എന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആർ ഇൻഫിനിറ്റി ഈസ് എ ട്രാൻസിറ്റീവ് ക്ലോഷർ ഓഫ് ആർ എന്ന് നമുക്ക് കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കണ്ടിട്ടുള്ളതാണ് എടുത്തെഴുതും. ലെറ്റ് ആർ ബി എ റിലേഷൻ ഓൺ എ സെറ്റ് എ, എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്ന റിലേഷൻ ആണെന്ന് ഇരിക്കട്ടെ ആർ. അങ്ങനെയെങ്കിൽ ക്ലിയർലി ആർ സബ്സെറ്റ് ഓഫ് ആർ ഇൻഫിനിറ്റി, ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അത് കാരണം ആറിനെ കൂടാതെ റിലേഷനെ കൂടാതെ ഉള്ള എക്സ്ട്രാ എലമെൻറ്റ്സ് എവിടെ ഉണ്ടാകും, ആർ ഇൻഫിനിറ്റി ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ആർ ഇൻഫിനിറ്റി തന്നെ എന്താ, ആർ ഇൻഫിനിറ്റി ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഇറ്റ് ഇംപ്ലൈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് സം പാർട്ട് ഫ്രം എവരി എലമെൻറ്റ് ഓഫ് എ ടു എവരി അതർ എലമെൻറ്റ് ഓഫ് എ. ആർ ഇൻഫിനിറ്റി ഉദ്ദേശിക്കുന്നത് എന്താ, എക്സ് ആർ ഇൻഫിനിറ്റി വൈ എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ, ദർ എക്സിസ്റ്റ് സം പാർട്ട് ഫ്രം എക്സ് ടു വൈ. അപ്പോൾ എക്സിൽ നിന്നും വൈയിലേക്ക് ഏതോ ഒരു പാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള പാത്രങ്ങൾ എവിടെ എവിടെ കൊടുത്തിരിക്കുന്നത്, ആർ എന്ന് പറയുന്ന റിലേഷനകത്ത് കൊടുത്തിരിക്കുന്നത്. ആർ ഇൻഫിനിറ്റിക്കകത്തോ എല്ലാ പാത്രങ്ങളെയും പറ്റി പറയുന്നത് അല്ലേ. സോ ആ ആർ എന്ന് പറയുന്ന സെറ്റപ്പ് എന്തായിട്ട് വരും, സബ്സെറ്റ് ഓഫ് ആർ ഇൻഫിനിറ്റി ആയിട്ട് വരും. സോ ക്ലിയർലി ആർ സബ്സെറ്റ് ഓഫ് ആർ ഇൻഫിനിറ്റി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ ആർ ഇൻഫിനിറ്റി ആയി നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യുന്നത്, ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം ഇറ്റ് ഇസ് എ സ്മോളസ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ നമ്മൾ കൊണ്ടുവരും. സോ ആർ ഇൻഫിനിറ്റി ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം, മൂന്ന് എലമെൻറ്റ്സ് എയും ബിയും സിയും എടുക്കുക. ഇതിൽ എന്ത് ചെയ്യുന്നു, എ ആർ ഇൻഫിനിറ്റി ബി ആൻഡ് ബി ആർ ഇൻഫിനിറ്റി സിയുമാണെങ്കിൽ എ ആർ ഇൻഫിനിറ്റി സി എന്നുള്ള നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സോ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ലെറ്റ് എ ആൻഡ് ബി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ, ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റിലെ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നു. രണ്ടല്ല മൂന്ന് എലമെൻറ്റ്സ് എടുത്താലും പറഞ്ഞ കുഴപ്പമില്ല, നമ്മൾ സി നമ്മൾ കോട്ട് ചെയ്യുന്നില്ല, നമ്മൾ എക്സ്ട്രാ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എ ബി സിയും എടുത്തോളെ, എ ബി ആൻഡ് സി എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. അങ്ങനെയെങ്കിൽ എ ആർ ഇൻഫിനിറ്റി ബി എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താ, ദർ എക്സിസ്റ്റ് സം പാത്ത് ഇൻ ആർ ഫ്രം എ ടു ബി, ഏതോ ഒരു പാത്ത് എയിൽ നിന്നും ബിയിലേക്ക് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ദർ ഈസ് എ പാത്ത് ഫ്രം എ ടു ബി. സോ ഈ ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ റിലേഷനോട് ഉദ്ദേശിക്കും ദർ എക്സിസ്റ്റ് എ പാത്ത് ഫ്രം, അവിടെ ഏതോ ഒരു പാത്ത് അറ്റ്ലീസ്റ്റ് ഒരു പാത്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യും എവിടെ നിന്ന് എങ്ങോട്ട്, എയിൽ നിന്നും ബിയിലേക്ക്. അങ്ങനെയെങ്കിൽ എ ആർ ഇൻഫിനിറ്റി ബി എന്ന് പറഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ പാത്ത് ഫ്രം എ ടു ബി ഇൻ ആർ. ഓൾസോ ബി ആർ ഇൻഫിനിറ്റി സി എന്ന് പറയുന്നത് ദർ എക്സിസ്റ്റ് എ പാത്ത് ഫ്രം ബി ടു സി ഇൻ ആർ. സോ എയിൽ നിന്നും ബിയിലേക്ക് ഒരു പാത്തുണ്ട്, ബിയിൽ നിന്നും സിയിലേക്ക് ഒരു പാത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് പറയാം, എയിൽ നിന്നും സിയിലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പറയാം, വിച്ച് ഇസ് ദ കോമ്പോസിഷൻ ഓഫ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പാത്ത്. എയിൽ നിന്നും എ ബി സി മൂന്ന് എലമെൻറ്റ്സ് ആണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓൾസോ ബിയിൽ നിന്നും സിയിലേക്ക് ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എയിൽ നിന്നും സിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതാ എന്ത് പാത്ത് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം, എ ആർ ഇൻഫിനിറ്റി ബിയുമാണ്, ബി ആർ ഇൻഫിനിറ്റി സിയുമാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ ആർ ഇൻഫിനിറ്റി സി എന്ന് പറയാം. സോ എ ബിയോട് റിലേറ്റഡ് ആണ്, ബി സിയോട് റിലേറ്റഡ് ആണെങ്കിൽ എ സിയോട് റിലേറ്റഡ് ആയിരിക്കും. സോ നമുക്ക് എന്താ പറയാം, അതിൽ നമ്മൾ എന്താ കൊണ്ടുവന്നത്, ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് നമ്മൾ കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് ദെൻ ദർ ഈസ് എ പാത്ത് ഫ്രം എ ടു സി വിച്ച് ഈസ് ദ കോമ്പോസിഷൻ ഓഫ് പാർട്സ് ഫ്രം എ ടു ബി ആൻഡ് ബി ടു സി.
Hence, R infinity is a transitive relation. Appo aa property satisfy cheyyunna transitive property R infinity is a transitive relation. So R infinity is a transitive relation. It is the smallest transitive relation containing R. Now we have to verify that R infinity is the smallest transitive relation containing R. It is the smallest transitive relation R infinity. R infinity is the transitive closure. So let's suppose S is the transitive relation on E. S ennu parayunnathu R infinity ennu parayunnathu ഏതു transitive relation ennu parayunnu nirthi alle ini nammal mattu transitive relation edukkunnu S appo S ennu parayunna transitive relation eduthu kaniyal aa S ennu parayunna transitive relation ne pratheyam endanu S R is contained in S. R include cheyyapadunna transitive relation aanu edu S. അങ്ങനെ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ഉണ്ടെന്ന് ഇരിക്കട്ടെ നമ്മൾ എടുക്കുന്നത് സപ്പോസ് എസ് ഈസ് എ ട്രാൻസിറ്റീവ് റിലേഷൻ ഓൺ എ. വേ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതോ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് എസ് എന്ന് ഇരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആർ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ട്രാൻസിറ്റീവ് റിലേഷൻ എസ്സിനകത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ എസ്സിനേക്കാൾ ചെറിയ ഒരു റിലേഷൻ എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്നതായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ട്രാൻസിറ്റീവ് റിലേഷൻ, എസ്സിനേക്കാൾ ചെറിയ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആറിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസിറ്റീവ് റിലേഷൻ ആയിരിക്കും എന്ത്, നമ്മുടെ ട്രാൻസിറ്റീവ് ക്ലോഷർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആർ ഇൻഫിനിറ്റി എന്തായിരിക്കും നമ്മുടെ ട്രാൻസിറ്റീവ് ക്ലോഷർ നമുക്ക് പറയാം. അതായത് നമ്മളിവിടെ പറയാം, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ആർ ഇൻഫിനിറ്റി ഇസ് ദ സ്മോളസ്റ്റ് ട്രാൻസിറ്റീവ് റിലേഷൻ കണ്ടെയ്നിങ് ആർ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് എസ് എന്ന് പറയുന്ന ട്രാൻസിറ്റീവ് റിലേഷൻ നമ്മൾ എടുക്കുന്നു. സോ ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് ഇരിക്കട്ടെ എസ്. അങ്ങനെയെങ്കിൽ ആ എസ് എന്ന് പറയുന്ന ട്രാൻസിറ്റീവ് റിലേഷനേക്കാൾ ചെറിയ അല്ലെങ്കിൽ ആ എസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന മറ്റൊരു ട്രാൻസിറ്റീവ് റിലേഷൻ ആറിനെ കണ്ടെയ്ൻ ചെയ്യുന്നതായിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വിൽ ബി ദ ട്രാൻസിറ്റീവ് ക്ലോഷർ ഓഫ് ആർ എന്ന് പറയാം. ആ ട്രാൻസിറ്റീവ് ക്ലോഷർ ആർ ആണെന്നുള്ളത് ആർ ഇൻഫിനിറ്റി ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോവുകയാണ്. So suppose S is the transitive relation on E such that R subset of S, S ennu parayunna transitive relation aanu irikkatte, and also R is contained in S. Now S, since S is transitive, S raised to a subset of S, S ennu parayunnathu oru transitive relation aayathukondu thanne S raised to n ennu parayunnathu endine subset aayirikkum, S inde subset aayirikkum for every n. Now S infinity is actually the union of n is equal to 1 to infinity S raised to n. S infinity is equal to union of n is equal to 1 to infinity S raised to n, which is a subset of S. S raised to n, S in a subset ആയതുകൊണ്ട് തന്നെ S infinity എന്ന് പറയുമ്പോൾ SN കളുടെ യൂണിയൻ ആണ് അല്ലേ. Therefore it is also a subset of S. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആർ എസ്സിൻ്റെ സബ്സെറ്റാണ് എന്ത് ചെയ്യാൻ നമ്മൾ എടുത്തിരിക്കുന്നത്, എസ്സിനെ എടുത്തിരിക്കുന്നത് അല്ലേ. കൂടാതെ ആർ എന്ന് പറയുന്നത് ആർ ഇൻഫിനിറ്റിയുടെയും സബ്സെറ്റാണ് അല്ലേ. സോ ആർ എന്ന് പറയുന്നത് എസ്സിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു, ആർ എന്ന് പറയുന്നത് എന്തിനകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു, ആർ ഇൻഫിനിറ്റിക്കകത്ത് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നു. നൗ എസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എസ്സിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആർ ഇൻഫിനിറ്റി ഈസ് എഗൈൻ സബ്സെറ്റ് ഓഫ് എസ് എന്ന് നമുക്ക് പറയാം. സോ ആർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് and R is contained in R infinity. Now S, since S infinity is contained in S, we can say that this R infinity is also contained in S. So we can say that this R infinity is a transitive relation R ne contain cheyirundengil aa S inagathulla S nekkal cheriya mattu transitive relation aanu R infinity that containing R. R ennu parayunna relationne contain cheyyapadunna S nekkal cheriya S ne subset enna endha S nekkal cheriya mattu transitive relation aanu edu R infinity ennallathu nammal prove cheyyum. Hence ennu parayam R infinity already transitive relation aanu, adu R ne contain cheyyunna ethum cheriya transitive relation ആണെന്ന് നമുക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് ആർ ഇൻഫിനിറ്റി ഇസ് എ ട്രാൻസിറ്റീവ് ക്ലോഷർ ഓഫ് ആർ. സോ ആർ ഇൻഫിനിറ്റി ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്തു, അതിനുശേഷം പ്രൂവ് ചെയ്തു ആർ
साधारण नम एक्साम चोदी सोर नलक्षन ऑफर पढ़ी इंपॉर्टेंट इंपॉर्टेंट मार्क पढ़ी सो इन नाम पढ़ी तीयर स्टेटमेंट प्रूफुम एंत इलेक्शन ऑफर शेष होंम स्टेटमेंट पस्ट सो दैट्स ऑल फॉर टुडे सेशन थैंक यू।